ഹലോ ഹായ് എല്ലാവർക്കും ഷീബസ് ട്രാവൽ സ്റ്റോറിയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും വളരെ നല്ല ഒരു ന്യൂ ഇയർ വിഷ് ചെയ്യുന്നു. എല്ലാവരുടെയും ട്രാവൽ ഡ്രീംസ് ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഇയറായി മാറട്ടെ 2022 എന്ന് വിഷ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ശ്രീലങ്കേൻ്റെ വിശേഷങ്ങളാണ് കുറച്ച് വ്ലോഗുകളായിട്ട് ഷെയർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു നെക്സ്റ്റ് സീരീസാണിത്. നമ്മൾ ഉടവാള നാഷണൽ പാർക്ക് പോയി തിരിച്ച് എല്ലാന്നുള്ള സ്ഥലത്തേക്ക് എൽ എന്നുള്ള സ്ഥലത്തേക്ക് തിരിച്ചു വരുന്ന വഴിയാണ്. പെലയിൽ ഇല്ല എൽ എൽ അങ്ങനെ പറയാം. എല്ലാന്ന് ഈ എൽ എൽ എഴുതിയാൽ എൽ എന്ന് പറയാം. എൽ എൽ വന്നാൽ കാണാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. രാവൺ റോക്ക്, സീക്രട്ട് റോക്ക് ഓഫ് രാവൺ, അവിടെയാണ് സീതേനെ കൊണ്ടുപോയി ഒളിപ്പിച്ച് വെച്ചതെന്ന് പറഞ്ഞു. പിന്നെ വരുന്ന വഴി ഒരു രാവൺ ഫോൾ ഉണ്ട്, അത് നമുക്ക് ഇന്നേ കാണാം. അപ്പോൾ ആ ഒരു രാവൺ ഫോൾ, ഈ നൈനാഷ് ബ്രിഡ്ജ്, പിന്നെ അതുകൂടെ ലിറ്റിൽ ആഡംസ് പീക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇന്നലെ പോയ ആ ഒരു പീക്ക്, അതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ വ്യൂ, താഴെയുള്ള സിറ്റിയൊക്കെ കാണാം. ഒന്ന് അത് രണ്ട് ടെമ്പിൾസ് ഉണ്ട്, എല്ലാ റോക്ക്, അതൊരു 2-3 മണിക്കൂർ ട്രക്കിംഗ് ചെയ്യാനുള്ളതാണ്. ബട്ട് ഇറ്റ് ഓൾ ഡിപ്പെൻസ്, ഈ മഴ ഇല്ലെങ്കിൽ, ഇന്നലൊക്കെ ഉച്ചയ്ക്ക് ശേഷം ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ 2-3 സ്ഥലത്ത് പോകണം എന്ന് വിചാരിച്ച് ഒരു റോക്കിൽ അവിടെ മാത്രമേ ലിറ്റിൽ ആഡംസ് പീക്കിൽ മാത്രമേ പോകാൻ പറ്റിയിട്ടുള്ളൂ. പിന്നെ ഇന്നിപ്പോൾ രാവിലെ തൊട്ട് നല്ല കാലാവസ്ഥയാണ്, അപ്പോൾ നമുക്ക് ഇതൊക്കെ ഇന്ന് കവർ ചെയ്യാൻ പറ്റുന്ന വിചാരിക്കുന്നു. അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. ഉടവാള നാഷണൽ പാർക്കിൽ നിന്ന് തിരിച്ചു വരുന്ന വഴി ഒരു ചെറിയൊരു കട കണ്ടു. അപ്പം നമുക്ക് ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് തിരിച്ച് ഉള്ള യാത്ര തുടങ്ങാം. നമ്മൾ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, എന്നിട്ട് ഞങ്ങളുടെ യാത്ര തുടർന്നു. അപ്പോൾ ആ വഴിയിൽ കാണുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വാട്ടർഫോളാണ് രാവണ വാട്ടർഫോൾ എന്ന് പറഞ്ഞു. അപ്പോൾ രാവണിൻ്റെ ഒരു സിറ്റിയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എലാ ഉടവാല നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞു. എലേൻ്റെ ഇൻ ആൻഡ് എറൗണ്ട് ആണ് രാവണിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള സ്ഥലം എന്ന് തോന്നുന്നു. അപ്പോൾ അവിടെയുള്ള എല്ലാത്തിനും രാവണിൻ്റെ പേരാണ്. രാവൺ വാട്ടർഫോൾ, രാവൺ ഗുഹ, രാവൺ സീക്രട്ട് ഗുഹ, അങ്ങനെ അങ്ങനെയൊക്കെ. അപ്പോൾ രാവൺ സീതേനെ കട്ടുകൊണ്ടുവന്നതും സൂക്ഷിച്ച് ഒളിപ്പിച്ച് വെച്ചിരുന്ന സ്ഥലവും, അവർ പല സ്ഥലങ്ങളുമായിട്ട് കണക്ട് ചെയ്തിരുന്ന ഒരു തുരങ്കം, അതൊക്കെ ഈ സ്ഥലങ്ങളിലാണ് നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ അതിൻ്റെ ഒക്കെ വിശേഷങ്ങൾ നമുക്ക് കാണാം. ഇത് റോഡിൻ്റെ സൈഡിൽ തന്നെയാണ്. അപ്പോൾ അവിടെ വിൽക്കാൻ വെച്ചിരിക്കുന്ന ഒരു വർണ്ണോ വെള്ള കല്ലുകൾ കണ്ട് ഇത് വീട്ടിനുള്ളിൽ വെച്ചാൽ നല്ലതാന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ അതിൻ്റെ ഇന്നർ എറൗണ്ട് വിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ വാട്ടർഫോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അതിൻ്റെ മുകളിൽ നിന്ന് ഉള്ള വ്യൂ വരെ കാണാൻ, ചുറ്റുമാണെങ്കിൽ വളരെ പച്ചപ്പുള്ള മലനിരകളും ഒക്കെയായിരുന്നു കാണാൻ പറ്റിക്കൊണ്ടിരുന്നത്. മഴയും ഇടയ്ക്കിടയ്ക്ക് മഴ ചാരിക്കൊണ്ട് ഉണ്ടായിരുന്നു. അതിൻ്റെ ചുറ്റുമുള്ള വ്യൂ വളരെ മനോഹരമാണ്. പിന്നെ കഴിക്കാൻ നമുക്ക് കിട്ടിയത് പഴുത്ത പഴത്തിൻ്റെ, ഐ മീൻ മാങ്ങ മുറിച്ചിട്ട് അതിനകത്ത് കുറച്ച് ഉപ്പും മുളകൊക്കെ ഇട്ടിട്ടുള്ളതൊക്കെ ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്കുള്ള യാത്ര തുടർന്നു. അതിൻ്റെ വരുന്ന വഴിയിലുള്ള വ്യൂ അതിമനോഹരമാണ്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഹിൽ സ്റ്റേഷൻ ആണ് എന്നുള്ളത് ശ്രീലങ്ക കാണാൻ പോകുന്നവർക്ക്. അപ്പോൾ നമ്മുടെ സൗത്ത് ബീച്ച് സൈഡ് കവർ ചെയ്ത് വന്നിട്ട് ഇപ്പം നമ്മൾ ശ്രീലങ്കേൻ്റെ ഹിൽ സ്റ്റേഷൻസ് ആണ് എക്സ്പ്ലോർ ചെയ്യുന്നത്. അപ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹിൽ സ്റ്റേഷൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഹിൽ സ്റ്റേഷൻസൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ ശ്രീലങ്കയിൽ പോകാനൊരു ചാൻസ് ഉണ്ടെങ്കിൽ, കിട്ടിയിട്ടുണ്ടെങ്കിൽ, എല്ലാം എന്ന് പറയുന്ന എൽ എന്ന് പറയുന്ന ആ ഒരു സ്ഥലം മിസ് ചെയ്യാണ്ട് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണെന്ന്. പാർക്ക് പോയി വരുന്ന മെയിൻ റോഡിൻ്റെ രാവണ ഫോളിലൊക്കെ പോകുന്ന ആ മെയിൻ റോഡിൻ്റെ അവിടെ തന്നെയാണ്. അവിടെ നിന്ന് തന്നെ ഈ വോക്ക്. അയ്യോ, കുറേ സ്റ്റെപ്പ് കയറാനുണ്ട്. ഇങ്ങനെ സ്റ്റെപ്പ് കയറി 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 മുകളിൽ പോകണം. അയ്യോ, രാവണ ഗുഹയിലേക്കുള്ള എൻട്രൻസിൻ്റെ ഇതാണിത്. ഇവിടെയാണ് സീതേനെ കൊണ്ടുവന്ന് ഒളിപ്പിച്ച് വെച്ചിരുന്നതെന്ന് പറയുന്നത്. ഇവിടുന്ന് 3 സീക്രട്ട് കനാലുണ്ട്. ഒന്ന് ആ രാവണ വാട്ടർഫോളിലേക്ക്, പിന്നെ ഒന്ന് നുവാര ഏരിയയിലേക്ക് നമ്മൾ നാളെ പോകുന്ന ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ടണൽ, പിന്നെ വേറൊരു സീക്രട്ട് ടണലും. അങ്ങനെ ഇവിടെ ഒളിപ്പിച്ച് വെച്ചിട്ട് ആ സീക്രട്ട് ടണൽ വഴിയായിരിക്കും അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കമ്മ്യൂട്ട് ചെയ്തിട്ടുണ്ടാവുക ആ ഏരിയയിൽ. എൻ്റെ അമ്മേ, പോകുമ്പോൾ കാണുമ്പോൾ എന്നെ പേടിയാവുണ്ട്. ഇതിൻ്റെ മുകളിലൂടെ കയറി കയറി വേണം പോകാൻ. ഇതുവരെ സ്റ്റെപ്സ് ഉണ്ടായിരുന്നു, ഇനി അങ്ങോട്ട് സ്റ്റെപ്സ് ഇല്ല. മുകളിലോട്ട് ആൾക്കാർ പോകുന്നതാണോ? എൻ്റെ അമ്മോ,
എടുത്ത് ഒലിച്ചു സ്റ്റെപ്സ് കയറി. സീതക്ക് കേരളൊന്നും എളുപ്പമായിരുന്നില്ല, നല്ല നല്ല കുന്തായിരുന്നു. ഐ ഗോഡ്, അതിഭയങ്കരമാണ് ഈ ഗുഹ കാണാൻ. നടന്ന് നടന്ന് അവിടെ എത്താൻ തന്നെ വളരെ പാടു കേട്ടു. ആക്ച്വലി ഇപ്പം ശരി നല്ലോണം സ്റ്റെപ്സ് ഒക്കെ ആക്കി വെച്ച് പോകുന്ന വഴി നല്ല വഴിയാണ്. പണ്ടത്തെ പോലെ ഏനോ കാട്ടിലേക്ക് കൂടെ നടന്നു പോകുന്ന അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒന്നുമല്ല. കാടാണെങ്കിലും പോകാൻ നല്ല വഴിയുണ്ട്. പക്ഷേ നടന്ന് അവിടെ എത്തുമ്പോഴത്തേനും ഒരുവിധം പണിയൊരുങ്ങി എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഒരു എൻട്രിയാണ് ഗുഹേൻ്റെ, അതാണ് നിങ്ങളീ കാണുന്നത്. ആ ഒരു സൈഡിൽ നിന്ന് പോകുന്ന ഒരു വെളിച്ചം മാത്രമേ അതിൻ്റെ ഉള്ളിലുള്ളൂ. ഗുഹയാണെങ്കിൽ അങ്ങ് ഉള്ളോളുണ്ട്. പിന്നെ അതിൻ്റെ ഒരു സൈഡിൽ നിന്ന് പോയി വേറൊരു സ്ഥലത്തേക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു ഉള്ളിലെ കൂടിയുള്ള ഒരു പാതയൊക്കെ കാണാം. പക്ഷെ അതൊക്കെ ഇപ്പോൾ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ആ ഹിസ്റ്ററിയിൽ നമ്മൾ കണ്ടതും വായിച്ചതും ആ രാവൺ കട്ടുകൊണ്ട് പോകുന്നതും സീതേനെ സൂക്ഷിച്ച് വെക്കുന്നതും ഒക്കെ നമുക്കിത് കാണുമ്പോൾ ഓർമ്മ വരും. അത്രയും ഒരു ഭയാനകമായ ഒരു വ്യൂ ആയിരുന്നു അവിടെ. നൈൻ ആർച്ച് ബ്രിഡ്ജ് കാണാൻ പോകുന്നതിൻ്റെ ഒരു ഷോർട്ട് കട്ട് വഴിയാണ് പോകുന്നത്. അപ്പുറത്തേ പോയാൽ ഒരു കിലോമീറ്റർ കൂടെ പോയി പിന്നെ കുറച്ച് കുറേ ദൂരം നടക്കണം. ഇതുവഴി പോയാൽ 200 meters നടന്നാൽ എത്തുമെന്ന് പറഞ്ഞു. പക്ഷേ ഭയങ്കര മഡി റോഡാണ്, ഇങ്ങനെയാണ്. അപ്പോൾ മുകളിൽ അവിടെ വരെ ടുക്ക് ടുക്ക് വരുന്നുണ്ട്. പിന്നെ അവിടെ നിന്ന് നമ്മൾ നടന്നുകൊണ്ട് പോവാം. മഴ വന്ന കാരണം കൂടിയാവും ഇങ്ങനെ ചളി ഇതായിട്ടുള്ളത്. പക്ഷേ ഇപ്പം മഴയില്ല, അതുകൊണ്ട് ഭാഗ്യം. നൈൻ ആർച്ച് ബ്രിഡ്ജിൻ്റെ വ്യൂ ആണിത്. താഴെ 9 arches ഉണ്ട്, അതുകൊണ്ടാണ് അതിൻ്റെ പേര്. പിന്നെ ഇറ്റ്സ് എ ബ്രിഡ്ജ്, ലൈക്ക് നമ്മളിപ്പം പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് ആ ടണലിൻ്റെ ഉള്ളിൽ കൂടെ പോകും. അങ്ങനെയാണതിന് നൈൻ ആർച്ച് ബ്രിഡ്ജ് എന്ന് പറഞ്ഞ്. അതിൻ്റെ ഒരു നല്ലൊരു വ്യൂ പോയിൻ്റ് ആണ്, അല്ലാതെ വേറെ ഒന്നും അവിടെ ചെയ്യാനില്ല. അപ്പോൾ പോയി നൈൻ ആർച്ച് ബ്രിഡ്ജിൻ്റെ മുകളിലേ കൂടെ ഒന്ന് നടക്കാം. ആ ഇത് ആക്ച്വലി ഒരു റെയിൽവേ ട്രാക്കാണ്. ഇങ്ങനെ ഇപ്പൊ ട്രെയിനിൽ നിൽക്കുമ്പോ ഈ ആർച്ചിന്റെ വ്യൂ നല്ലായിരിക്കും. ആക്ച്വലി ആർച്ചിന്റെ മുകളിൽ വന്നു കഴിഞ്ഞാൽ അങ്ങനെ വ്യൂ ഇല്ല, കാരണം നമുക്ക് ആർച്ച് കാണുന്നില്ലല്ലോ മുകളിൽ വന്നു കഴിഞ്ഞാൽ. സൈഡിൽ നിന്ന് വരുമ്പോഴാണ് അതിന്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ. ഈ ആർച്ച് ഇങ്ങനെ വന്നിട്ട് ഈ ട്രെയിൻ ട്രാക്ക് ഇങ്ങനെ പോകുന്നതാണ് ഇതിന്റെ ഒരു. അതിലേ കൂടിയാണ് നമ്മൾ ഇറങ്ങി 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 വന്നത്. ഇതേ ആൾക്കാർ ഇറങ്ങാൻ വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്നതാണ്. നൈൻ ആർച്ച് ബ്രിഡ്ജ് കണ്ട് മുന്നോട്ട് വന്നു. ഉച്ച കഴിയാറായി, നല്ല വിശപ്പ്. അപ്പോൾ ഒരു ഏദൻ കഫേ, ഏദൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ് നമ്മളെ ഡ്രൈവർ നമ്മളെ നിർത്തിയിട്ടുള്ളത്. അവരുടെ ഫ്രണ്ടിന്റെ ഒരു കഫേയാണ്. നൈസ് നെയിം ബോർഡ്, യു ഡിഡ്ന്റ് ട്രാവൽ ടു സ്ലീപ്പ് റൈറ്റ്, സോ ദിസ് ഇസ് വെരി റെലവൻറ്റ് ഫോർ ശിൽപ ഷീ കീപ്സ് ടെല്ലിംഗ് മീ ദാറ്റ് ദേർ ഇസ് എ നെയിം ബോർഡ് വിച്ച് ഇസ് റെലവൻറ്റ് ഫോർ യു, സോ യു ഡിഡ്ന്റ് ട്രാവൽ ടു സ്ലീപ്പ് റൈറ്റ്. വളരെ ചെറിയൊരു കഫേയാണ്, പക്ഷേ അതിൻ്റെ ഇൻറ്റീരിയറൊക്കെ എല്ലാ മൈന്യൂട്ട് ഡീറ്റെയിൽസ് പോലും ശ്രദ്ധിച്ച് വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് നടത്തുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ അതിൻ്റെ ഫുൾ ഇൻറ്റീരിയറും അതിലുള്ള ഡ്രോയിങ്സും ഒക്കെ അവിടെ ഹസ്ബൻഡാണ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു. നല്ല റിവ്യൂ ഒക്കെ ഉള്ളൊരു സ്ഥലം. മുകളിൽ ആൾക്കാർക്ക് ഇരിക്കാനുള്ള സ്ഥലവും താഴോട്ട് ഇറങ്ങിച്ചെന്ന അവരുടെ ഒരു ഓപ്പൺ കിച്ചൺ പോലെയുള്ള ഒരു സ്ഥലമായിരുന്നു ഉണ്ടായിരുന്നത്. വളരെ നല്ല സർവീസായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു ഫുഡിന്. ഇത് കിച്ചൺ എൻട്രി അലൗഡ് ഓർ? വളരെ എലഗന്റ് ആയിട്ടുള്ള ഒരു സ്ഥലം. ശ്രീലങ്കൻ്റെ ഒരു ഹിസ്റ്ററിയും കാര്യങ്ങളും അതിൻ്റെ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ഒക്കെ കാണിക്കാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ടുണ്ട്. അൻവര നൈൻ ആർച്ച് ബ്രിഡ്ജിൻ്റെ മുകളിൽ കൂടെ പോകുന്ന ഒരു ട്രെയിനിൻ്റെ ഒരു പിക്ചർ, അതൊക്കെ അവർ വരച്ചതാണെന്ന് പറഞ്ഞു. അതൊക്കെ കാണാൻ ഭയങ്കര രസമായിരുന്നു. എല്ലാ മൈന്യൂട്ട് മൈന്യൂട്ട് ആയിട്ടുള്ള ഡീറ്റെയിൽസും അത്രയും കെയർഫുൾ ആയിട്ട് സ്വന്തം കൈകൊണ്ട് ചെയ്ത ഒരു ഇത് കാണാൻ ഭയങ്കര രസമായിരുന്നു. നമ്മൾ അവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു, റിലാക്സ് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് അവിടെ നിന്ന് ഭക്ഷണവും കഴിച്ച് ാണ് നമ്മളിനി അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നത്. അപ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം, ഒരു ബ്യൂട്ടിഫുൾ സർവീസ്. ഇതാണ് നുവാരെ എലിയൻ്റെ മുകളിൽ കൂടെ ട്രെയിൻ പോകുന്ന ഒരു
വ്യൂ. അപ്പൊ ഇവിടുത്തെ ഭക്ഷണം എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ലംപ് റൈസ് എന്ന് പറഞ്ഞിട്ട് വാഴയിലയിൽ പൊതിഞ്ഞിട്ടുള്ള ഒരു റൈസും പിന്നെ വെജിറ്റബിൾ റൈസ്. ഇറ്റ്സ് ഇസ് ഹാഫ് ദ പോർഷൻ, അതർവൈസ് ദേ ഗിവ് എ ലോട്ട് ഓഫ് റൈസ്. അങ്ങനെയാണ്. അപ്പോൾ അവരുടെ എല്ലാ ഫുഡിൻ്റെ കൂടെയും ദാലും ഒരു വെജിറ്റബിൾ സബ്ജി ഇതൊക്കെ ഇതാണ്. ഇത് തുറന്ന് നോക്കിയാൽ ഇതിനകത്ത് എന്താ പ്രത്യക്ഷപ്പെടുന്നത് നമുക്ക് നോക്കാം. പൊതിച്ചോറാണ്, കൊച്ചോൻ്റെ പോലെ ഉണ്ട് അതിൻ്റെ കൊച്ചോൻ്റെ പോലെ. ഓ നൈസ്. ചിക്കൻ, ഫ്രൈഡ് മുട്ട, ഓ എന്തൊക്കെയോ ഉണ്ട്. നമ്മൾ ജേണി തുടർന്നു. ഇനി അടുത്ത് കാണാൻ പോകുന്നത് വളരെ പഴക്കമുള്ള ഒരു ശ്രീബുദ്ധൻ്റെ ഒരു ടെമ്പിൾ ആണ്. അപ്പോൾ അവിടത്തേക്ക് കാണാൻ പോകുന്നതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നിങ്ങളെ കാണുന്നത്. ഈ അമ്പലത്തിനെ കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആക്കുന്നത് നമ്മൾ രാവൺ ഗുഹയെന്ന് കണ്ട ഒരു തുരങ്കത്തിൻ്റെ എൻട്രി ഇവിടെയാണ്, അതിൻ്റെ ഒരു ഓപ്പണിംഗ് ഇവിടെയാണ്. പക്ഷേ അത് ഏതോ കുറേ വർഷങ്ങൾക്ക് മുന്നേ അത് അടച്ചിട്ടുണ്ട്. അപ്പോൾ അതിലെ കൂടെ ഇപ്പോൾ അങ്ങനെ പോകാൻ പറ്റില്ല. പക്ഷേ ആ തുരങ്കം വന്ന് ഇവിടെ അവസാനിക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഒരു തുരങ്കം ഓപ്പൺ ചെയ്യുന്ന ആ വാട്ടർഫോളിലേക്കാണ്, ഒരു തുരങ്കം ഇവിടെയാണ്, വേറൊരു തുരങ്കം വേറൊരു നമ്മുടെ നാളെ പോകുന്ന ഒരു സ്ഥലത്തിൻ്റെ അവിടെയാണ്. അങ്ങനെയൊക്കെ ആയിരുന്നു അവരുടെ ഒരു ആക്സസ് ഈ ഒരു സ്ഥലത്തുനിന്ന് മറ്റു സ്ഥലത്തേക്ക് കൊണ്ടുപോകാനുള്ളതെന്ന് പറഞ്ഞു കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായിട്ടൊരു ഏനോ ആ നമ്മൾ കേട്ടറിഞ്ഞ് അല്ലെങ്കിൽ സീരിയലിലോ ഒക്കെ കണ്ടറിഞ്ഞ ഒരു ഇത് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ഈ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ. അതൊരു പിക്ചർ പെർഫെക്റ്റ് ആയിട്ട് ഇങ്ങനെ നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വരുന്ന പോലെ തോന്നും. ഇറങ്ങി 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 കയറി 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 ഇതാണ് കാര്യമായിട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ ഒരു ബുദ്ധ സന്യാസി വരുന്നുണ്ട്. പുറത്തുനിന്ന് നമ്മൾ താഴോട്ട് ഇറങ്ങി പോയി നോക്കാം. താഴെ ഒരു വലിയ ബുദ്ധൻ്റെ സ്റ്റാച്യൂവും ഒരു വളരെ ഓൾഡായിട്ടുള്ളൊരു ടെമ്പിളും ഒക്കെ ഉണ്ടെന്നാണ് പറഞ്ഞു. സോ വേറെ കൊളംബോയിലൊക്കെ പോയപ്പോൾ എൻട്രി ഫീ ഉണ്ടായിരുന്നു. ഇവിടെ അമീഷ് ത്രിപാഠിൻ്റെ ഒരു ട്രാവലജിയിലുള്ള രാവൺ സീതാ രാമ എന്ന് പറഞ്ഞ ആ ബുക്കിൽ രാവൺ എന്ന് പറഞ്ഞിട്ട് എനിമി ഓഫ് ആര്യവർത്ത എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബുക്ക് വായിച്ചതിൻ്റെ ഒരു പിക്ചറാണ് എനിക്ക് ഇതിലെ കൂടെ ഒക്കെ നടക്കുമ്പോൾ കണ്ടുകൊണ്ടിരുന്നത്. കാരണം അത് അവർ എഴുതിയിരിക്കുന്ന ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയൊന്നും നടക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും എന്നുള്ളൊരു ആസ്പെക്റ്റിൽ എഴുതി. ഒരു എന്താണ് ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരു കാര്യം അങ്ങനെ വായിച്ചാൽ അവർക്ക് അത് ഇഷ്ടപ്പെടുന്ന ആ ബുക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ ഒരു കോൺവെർസേഷൻ അങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും എന്നുള്ള പോലെ എഴുതിയ പോലെയാണ് എനിക്ക് ആ ബുക്ക് വായിച്ചപ്പോൾ തോന്നിയിട്ടുള്ളത്. ആ മൂന്ന് ട്രയോളജിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് രാവൺ എന്നുള്ള ബുക്ക് തന്നെയായിരുന്നു. രാവണിനെ നമ്മൾ കാണാത്ത അറിയാത്ത ഒരു മുഖമൊക്കെ ആയിരുന്നു അതിൽ റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ സ്ഥലങ്ങളിലോടൊക്കെ നടന്നു പോകുമ്പോൾ എൻ്റെ മനസ്സിൽ ആ ഒരു ബുക്കും അതിനുള്ള ഒരു പിക്ചറൈസേഷനും ആയിരുന്നു ഇങ്ങനെ തെളിഞ്ഞു വന്നുകൊണ്ടിരുന്നത്. ഒരു വലിയ റോക്കിൻ്റെ മുകളിൽ ഒരു ബുദ്ധൻ്റെ ഒരു ആകാരം ഇങ്ങനെ കൊത്തി വെച്ചിരിക്കുന്നത് കാണാം. അത് ഭയങ്കര വലുതാണ്. നമുക്ക് ഒരു ഫ്രെയിമിലൊന്നും അതിൻ്റെ പിക്ചർ എടുക്കാൻ പറ്റില്ല. നമ്മളൊന്നും അതിൻ്റെ താഴെ നിൽക്കുമ്പോൾ തന്നെ നമുക്കറിയാം അതിൻ്റെ എത്ര വലിയതാണ് അതെന്നുള്ളത്. നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്കുള്ള ട്രാവൽ കണ്ടിന്യൂ ചെയ്തു. ഇനി ഒരു അമ്പലം കൂടെ കാണാനുണ്ട് കുന്നിൻ്റെ ഏറ്റവും മുകളിൽ. ഞങ്ങളുടെ ടുക്ടുക്ക് ഇവിടെ നിന്ന് പോയി. ഇനിയിപ്പോൾ ഈ മരം ഒക്കെ മുറിച്ച് മാറ്റി കഴിഞ്ഞാലേ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റുള്ളൂ. ഒരു മണിക്കൂർ ഒരു കിലോമീറ്ററിൽ കൂടുതലുണ്ട്. അപ്പോൾ ഏതായാലും നടക്കാമെന്ന് വിചാരിച്ചു ആ മരം മുറിച്ച് മാറ്റുന്നവരെ. ആ ഹില്ലിൻ്റെ മുകളിൽ പോയിട്ട് അവിടെ നിന്നുള്ളൊരു വ്യൂവും അവിടെയുള്ളൊരു ടെമ്പിളൊക്കെ കാണാമെന്നുള്ളതായിരുന്നു പ്ലാൻ. He's helping them, our driver. ഇതാണ് ഞങ്ങൾക്ക് പോണ്ട സ്ഥലം. ഏറ്റവും ടോപ്പ് ഓഫ് ദ ഹില്ലാണ്. അന്ന് താഴെ നിന്ന് കാണാം ഇങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. ഇനി എനിക്കൊന്ന് കുറേ ഹെയർപിൻ കർവ്സ് കഴിഞ്ഞ് വന്നു. പക്ഷേ ഇനി ഒരു രണ്ട് ഹെയർപിൻ കർവ് കൂടെ നടന്ന് കയറാനുണ്ട്. ഞങ്ങളിവിടെ മുകളിലെത്തി. അതിൻ്റെ ഓഫീസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. അങ്ങോട്ടേക്ക് അങ്ങനെ പെർമിഷൻ ഇല്ല. ഈ മുകളിൽ കയറുന്ന വരുന്നിടയ്ക്കാണ് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതാണ് ടെമ്പിളിൽ എന്തൊക്കെയോ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. ഓർമ്മയുണ്ട് തായ്ലൻഡിൽ ഏതോ ഒരു ഔട്ട്സ്കേർട്ടിലേക്ക് കൂടെ നമ്മൾ പോകുമ്പോൾ ഇങ്ങനെ വലിയൊരു ടെമ്പിൾ കാണാൻ വേണ്ടി പോയത്. റൗണ്ട് ഷേപ്പിലാണ്. അതിൻ്റെ വ്യൂ ആണ് ഏറ്റവും മനോഹരം. അത് ഏറ്റവും ഈ സിറ്റീൻ്റെ എല്ലാ ഭാഗത്തും കൂടെ പോകുമ്പോഴും നമുക്ക് ഈ ടെമ്പിൾ കാണാം. അതിൻ്റെ ഏറ്റവും മുകളിലത്തെ ആ സ്തൂപ്പും കാണാം. നമ്മൾ വന്ന വഴിയും അവിടെ
കുഞ്ഞു കുഞ്ഞു വീടുകൾ കാണാം, കോട്ടേജസ് ആണോ വീടാണോ എന്താണെന്ന് അറിയില്ല. പിന്നെ അതിൻ്റെ താഴെ കാണുന്ന ഈ റോട്ടിൽ കൂടിയാണ് നമ്മൾ വന്നത്. അവിടെയാണ് കുറേ ലാൻഡ് സ്ലൈഡായി റോഡൊക്കെ ഇങ്ങനെ ഇടിഞ്ഞിട്ട് നിൽക്കുക. മുഴുവൻ കോടയാണ്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ് ഇവിടെ കാണുന്നത്. ശ്രീലങ്കയിലെ എന്ന് പറയുന്ന സ്ഥലത്തുള്ള എല്ലാ വിശേഷങ്ങളുമാണ് നിങ്ങൾ ഇന്നത്തെ വ്ളോഗിൽ കണ്ടത്. ഒരു നാഷണൽ പാർക്കിന്റെ വ്യൂവും പിന്നെ ഇൻ ആൻഡ് എറൌണ്ട് എല്ലാം കാണാൻ പറ്റുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ഒക്കെയാണ് കണ്ടത്. അപ്പം ഞങ്ങൾ രണ്ട് ദിവസമാണ് അവിടെ താമസിച്ചത്. ആ ഒരു ഹിൽ സ്റ്റേഷന്റെ, ശ്രീലങ്കയിലെ ഫേമസ് ആയിട്ടുള്ള ഹിൽ സ്റ്റേഷനിലെ യാത്ര അവസാനിപ്പിച്ച് ഞങ്ങൾ അടുത്ത ദിവസം രാവിലെ തന്നെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് ട്രാവൽ തുടങ്ങുകയാണ്. അപ്പോൾ ഞാൻ താമസിച്ച സ്ഥലത്തിൻ്റെ വിവരങ്ങളും ഒക്കെ ഞാൻ ഇതിൻ്റെ ഏറ്റവും എൻഡിൽ കൊടുത്തിട്ടുണ്ട്, ഒരു കോൺടാക്ട് ഡീറ്റെയിൽസും ഒക്കെ. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ഹോം സ്റ്റേ സെറ്റപ്പ് ആയിരുന്നു അത്. സിറ്റിയിൽ നിന്ന് ജസ്റ്റ് നടക്കാൻ പറ്റുന്ന ദൂരെ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മൾ അതുമായിട്ട് അടുത്തുള്ള സ്ഥലങ്ങളാണ് നമ്മൾ ആക്സസ് ഉള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞ് അടുത്ത ദിവസം പോകാനുള്ളത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഡെസ്റ്റിനേഷനിലേക്കും ഒരു ഒരു ട്രാവൽ എക്സ്പീരിയൻസുമാണ് നമ്മൾ മുന്നിൽ ആലോചിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അതിൻ്റെ ഒരു റിസൾട്ട് നമ്മൾ വിചാരിച്ച പോലെ ആയിരുന്നില്ല. പണി കിട്ടിയെന്ന് തന്നെ പറയാം. അപ്പോൾ അത് അടുത്ത വ്ളോഗിൽ കാണാം. നിങ്ങൾക്ക് വ്ളോഗ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ ആൻഡ് ഷെയർ യുവർ കമൻറ്റ്സ് ആൻഡ് ഷെയർ വിത്ത് പീപ്പിൾ ഹു ലൈക്ക് ടു സീ ദ ട്രാവൽ വ്ളോഗ്. താങ്ക് യു സോ മച്ച്.